ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു നാടൻ ടേസ്റ്റിൽ ഈ ഒരു ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നുള്ളത്. സ്റ്റൗവിൽ ഇതുപോലെ ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് പൊട്ടി വരും. ആ ഒരു ടൈം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 10-15 പീസ് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് കറി വെക്കുന്ന ടൈം നമ്മളെപ്പോഴും ആ ഒരു ചെറിയ ഉള്ളി ചേർക്കുന്ന ടൈം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ സാധാരണ വെല്ലുള്ളി ചെയ്യുന്നതിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇതാ ഇതുപോലെ ഒന്ന് ഉള്ളി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുക്കറിൽ ചേർത്ത് കൊടുക്കേണ്ട. പറ്റി പിടിച്ചതുപോലെ ഉണ്ടാവും. ഇത് സ്റ്റീലിൻ്റെ കുക്കറാണ്, അപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി വഴന്ന് വന്നതിനാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 പീസ് പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലി ചേർത്തതും 1 ടീസ്പൂൺ മല്ലി ചേർക്കാത്തതും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ടൈം ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നില്ല, അത് ലാസ്റ്റ് ടൈമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം, കറിജീരകം ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ തന്നെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്തിരി നെയ്യും എല്ലോ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ബീഫ് കറിക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5-6 വിസിൽ വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കുക്കറിലും വ്യത്യസ്തമായിട്ടായിരിക്കും ടൈം, അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്നവരെ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്ന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വറ്റിച്ചെടുക്കേണ്ട, അപ്പോൾ കറിയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ്, എന്നാൽ പിന്നെ നല്ല ആവശ്യത്തിന് കറിയുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഒരു മിനിറ്റ് വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരിമേത്തി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഇതിലേക്ക് ഒരിത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നാടൻ ടേസ്റ്റി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, പത്തിലി, പിന്നെ അതുപോലെ തന്നെ ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിവിടെ പൊറോട്ടേൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, നല്ല ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.